ഹായ്, എല്ലാ കൂട്ടുകാർക്കും സണ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 മോഡൽ MG ആസ്റ്ററിന്റെ ബേസ് വേരിയന്റ് ആണ്. 2024 വന്നപ്പോൾ ഈ വാഹനത്തിന്റെ ഓൺറോഡ് പ്രൈസ് എത്രയാണ്, എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2024 മോഡൽ MG ആസ്റ്ററിന്റെ ഓൺറോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയന്റ് ആയ സ്പ്രിന്റിന് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 9.98 lakhs ആണ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 11,75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ആസ്റ്ററിന്റെ ബേസ് വേരിയന്റ്, ബേസ് വേരിയന്റിൽ 1.5 liter പെട്രോൾ എഞ്ചിൻ ആണ്. മാനുവൽ വേരിയന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 5-speed മാനുവൽ ഗിയർ ബോക്സ് ആണ്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ തേർഡ് വേരിയന്റിലേക്ക് പോകണം. ഷൈൻ എന്ന് പറയുന്ന തേർഡ് വേരിയന്റിന് ഓട്ടോമാറ്റിക് വരുന്ന CVT ആണ്. അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 16,90,000 രൂപയാണ്. ഇനി ഷൈൻ തേർഡ് വേരിയന്റിന്റെ മാനുവലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 15,71,000 രൂപയാണ്. സെക്കൻഡ് വേരിയന്റ് തൊട്ട് നിങ്ങൾക്ക് 50,000 രൂപ വരെ ഓഫറുകൾ അവൈലബിൾ ആണ്. എക്സ്ചേഞ്ച് ബോണസ്, കൺസ്യൂമർ ഓഫർ, ലോയൽറ്റി ബോണസ് എന്നൊക്കെ പറഞ്ഞ് 50,000 രൂപ വരെ ഓഫർ അവൈലബിൾ ആണ്. എല്ലാ ഓഫറുകളും നിങ്ങൾ എലിജിബിൾ ആവുകയാണെങ്കിൽ ഇതിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റ് നിങ്ങൾക്ക് ഏകദേശം 16,40,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. MG ആസ്റ്റർ ശരിക്കും കോമ്പീറ്റ് ചെയ്യുന്നത് നമ്മളുടെ ക്രെറ്റ, സെൽട്ടോസ്, ഗ്രാൻഡ് വിറ്റാര ഒക്കെ ആയിട്ടാണ്. പക്ഷേ പ്രൈസുമായിട്ട് നോക്കുമ്പോൾ നമ്മളുടെ പഞ്ച് അല്ലെങ്കിൽ എക്സ്റ്ററിൻ്റെ ഒക്കെ ടോപ്പ് എൻഡ് വേരിയന്റിന്റെ പ്രൈസിന് നിങ്ങൾക്ക് ഇതിൻ്റെ ബേസ് വേരിയന്റ് ഇറക്കാം. ബേസ് വേരിയന്റ് ആണെന്ന് വിചാരിച്ച് ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും MG വേരിയന്റിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബേസ് വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് MG കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. MG ആസ്റ്ററിന്റെ ബേസ് വേരിയന്റിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബേസ് വേരിയന്റ് ആയിരുന്നിട്ടും ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ MG ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബേസ് വേരിയന്റ് ടു ടോപ്പ് എൻഡ് വരെ ഓൾമോസ്റ്റ് സെയിം ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇനി എക്സ്റ്റീരിയറിലെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ടോപ്പ് എൻഡിൽ വരുന്ന സെയിം ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് വരുന്നത്. ഇതിപ്പോൾ ഫ്രണ്ട് ടോപ്പിലൊരു DRL കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഈ മുകൾ ഭാഗത്തായിട്ടാണ് നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. അത് LED ആണ്. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊജക്റ്റഡ് LED ഹെഡ്ലൈറ്റുകളാണ് വരുന്നത്. അതായത് ടോപ്പ് എൻഡിൽ യൂണിറ്റിൽ വരുന്ന സെയിം ഹെഡ്ലൈറ്റ് യൂണിറ്റ് തന്നെയാണ് ബേസ് വേരിയന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോഗ് ലൈറ്റ് വരുന്നില്ല. ഫോഗ് ലൈറ്റ് നമുക്ക് ഒരു ഡിസൈൻ എലമെൻറ്റ് പോലെ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഫോഗ് ലൈറ്റ് നമുക്ക് ആക്സസറൈസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷേ ആ ഫോഗ് ലൈറ്റ് ഇല്ല എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യില്ല. കാര്യം പറഞ്ഞാൽ അതൊരു MT പാർട്ടായിട്ടൊന്നും കൊടുക്കാണ്ട് ഒരു ഡിസൈൻ എലമെൻറ്റ് പോലെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി നമ്മുടെ ഗ്രില്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് വേരിയന്റ് ഒരു ടോപ്പ് എൻഡ് വരെ സെയിം ഗ്രില്ലാണ്. ഇപ്പോൾ MG വലിയ ലോഗോ ഫ്രണ്ടിൽ തന്നെ കാണാം. ഒരു ഗ്ലോസി ബ്ലാക്ക് ആൻഡ് ക്രോം കളറിലാണ് നമുക്ക് ആ ഗ്രില്ല് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് നമുക്കിവിടെ ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന രീതിയിൽ സിൽവർ ഇൻസെർട്ട് കൊടുത്തിരിക്കുന്നു. 205 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വാഹനത്തിന് MG കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ വശങ്ങളിലേക്ക് വന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ഇൻഡിക്കേറ്റേഴ്സ് DRL മുകളിൽ ഫംഗ്ഷൻ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. എന്താണെങ്കിലും ഒരു കാണാൻ നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിലാണ് എന്താണെങ്കിലും ഫ്രണ്ട് വശം വരുന്നത്. ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 16-inch വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ബേസ് വേരിയന്റിൽ 16-inch വീൽസും സെക്കൻഡ് വേരിയന്റ് തൊട്ട് 17-inch വീൽസും ആണ് വരുന്നത്. ഇത് നമുക്ക് വരുന്നത് 215/60R16 ആണ് ടയർ സൈസ് വരുന്നത്. 4 wheel ഡിസ്ക് ബ്രേക്കുകളാണ് വരുന്നത്. ഇപ്പോൾ ബേസ് വേരിയന്റിൽ നമുക്കൊരു വീൽ കപ്പ് കാര്യങ്ങളും കൂടിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മിറേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിൽ വരുന്നു. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. ഇതിപ്പോൾ ബേസ് വേരിയന്റ് ആയിരുന്നിട്ട് കൂടി അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഡോർ ഹാൻഡിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു ക്രോം ഇൻസേർട്ട് കൊടുത്തിരിക്കുന്നു. നമ്മുടെ വിൻഡോ ലൈനിൻ്റെ താഴെയായിട്ട് അവിടെ ഒരു ക്രോം ലൈൻ പോകുന്നത് കാണാം. ഗ്ലാസുകളെല്ലാം പ്ലെയിൻ ഗ്ലാസുകളാണ്, ടിറ്റർ ഗ്ലാസുകളൊന്നും തന്നെ വരുന്നില്ല. ടോപ്പിൽ നമുക്ക് റൂഫ് റെയിൽസ് വരുന്നില്ല. റൂഫ് റെയിൽസ് നമുക്ക് സെക്കൻഡ് വേരിയന്റ് തൊട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് ഒരു ഷാർപ്പിൻ ആന്റിന കാണാം. അപ്പോൾ ഇതാണ് നമ്മളുടെ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. ഇപ്പോൾ ബേസ് വേരിയന്റ് ആണെങ്കിലും ടോപ്പ് എൻഡ് ആണെങ്കിലും വശങ്ങളിൽ നിന്നൊരു ലുക്ക് ഓൾമോസ്റ്റ് സെയിം ആണ്. ആകെ ഒരു മിസ്സിംഗ് വരുന്നത് നമുക്ക് അലോയ് വീൽസും ടോപ്പിലെ റൂഫ് റെയിൽസും മാത്രമാണ്. ഇതാണ് ഈ വാഹനത്തിൻ്റെ ബാക്കിൽ നിന്നുള്ള ലുക്ക്. ഇപ്പോൾ ബാക്കിൽ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് LED ടെയിൽ ലൈറ്റ് യൂണിറ്റ് വരുമ്പോൾ ഇതിനകത്ത് ഹാലജൻ ആയിട്ടാണ് വരുന്നത്. നമുക്ക് മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബേസ് വേരിയന്റ് തൊട്ടേ നമുക്ക് ടോപ്പിലൊരു സ്പോയിലർ കൊടുത്തിരിക്കുന്നു. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിൽ വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗറോട് കൂടിയ ഗ്ലാസ്സാണ്. ബേസ് വേരിയന്റ് തൊട്ട് വാഷർ, വൈപ്പർ, ഡീഫോഗർ എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് MG വലിയ ലോഗോ ആസ്റ്റർ എന്ന് പറഞ്ഞ ബാഡ്ജും കാണാം. ZS എന്ന് പറഞ്ഞ ബാഡ്ജും കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി ടെയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഫുള്ളി ഹാലജൻ യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. ബാക്കിൽ DRL ഒന്നും വരുന്നില്ല. ഇത് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. നമുക്കിവിടെ ഇൻഡിക്കേറ്റേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇത് റിവേഴ്സ് ലൈറ്റ്. അതിന് താഴെയായിട്ട് നമുക്ക് ഒരു റിഫ്ലക്ടേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഫ്രണ്ടിൽ നമ്മൾ ആ ഫോഗ് ലൈറ്റിൻ്റെ ഭാഗത്ത് കണ്ട സെയിം ഡിസൈൻ പാറ്റേൺ നമുക്ക് ബാക്കിലും കാണാനായിട്ട് പറ്റും.
പുറകുവശം നമുക്ക് മൂന്ന് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് വരുന്നത്. എന്തായാലും ബാക്കിൽ നമുക്ക് ആ എക്സോസ്റ്റിൻ്റെ ലുക്ക് കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു എക്സ്റ്റേണൽ ആക്സസറി ചെയ്ത രീതിയിലാണ് ആ ഒരു ഫീല് വരുന്നത്. രണ്ടു വശത്തും നമുക്കൊരു എക്സ്റ്റേണൽ എക്സോസ്റ്റ് ഉള്ള രീതിയിലാണത് ഫീൽ ചെയ്യുക. എന്താണെങ്കിലും ആ ഒരു ബാക്കിലെ ഡിസൈൻ എല്ലാ വേരിയൻറ്റിനും സെയിം ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നമ്മൾ ബൂട്ട് ഓപ്പൺ ചെയ്യുന്നത് ഈ ലോഗോ താഴെ. ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് വോക്സ് വാഗൻ്റെ വണ്ടികളെ പോലെ ലോഗോ മുകളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് ബൂട്ട് ഓപ്പൺ ചെയ്യുന്നത്. ഒരു 455 ലിറ്ററിൻ്റെ മാസീവായിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിന് വരുന്നത്. നമുക്ക് ബാക്കിൽ പാഴ്സൽ ട്രേ കാര്യങ്ങളൊന്നും തന്നെ ബേസ് വേരിയൻറ്റിൽ വരുന്നില്ല. നമുക്ക് ഫിക്സഡ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളാണ്. 60-40 സ്പ്ലിറ്റ് ചെയ്യാനുള്ള സീറ്റുകൾ വന്നിരിക്കുന്നു. ബാക്കിൽ നമുക്ക് ബേസ് വേരിയൻറ്റിൽ നമുക്കൊരു ബൂട്ട് ലൈറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്പെയർ വീലിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സെയിം സൈസ് ആയിട്ടുള്ള സ്പെയർ വീൽ തന്നെയാണ് വരുന്നത്. നമുക്ക് ലോഡിംഗ് ലിപ്പ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റിക്കസെൻസർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നല്ല ഹെവി ആയിട്ടുള്ള ഡോറുകളാണ്. ഇനി നമ്മൾ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഡ്യുവൽ ടോൺ കളറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു ബ്ലാക്ക് ആൻഡ് ഒരു ഓഫ് വൈറ്റ് കളറാണ്. ഇവിടെയെല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് വരുന്നത്. ശരിക്കും ഒരു ബേസ് വേരിയൻ്റ് ആണെന്ന് നമുക്ക് തോന്നുകയില്ല. അത്യാവശ്യം പ്രീമിയം ഫീല് തരുന്നൊരു ഇൻറ്റീരിയറാണ്. ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഫോർ ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ലോക്ക് ആൻഡ് അൺലോക്ക്, നമ്മുടെ ഈ ഒരു ലോക്കിന് ചുറ്റുമുള്ള ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്ക് സിൽവർ കളറിൽ വരുന്നു. ഡോർ പാഡാണെങ്കിൽ ഒരു ഡ്യുവൽ ടോൺ കളറാണ്, ഓഫ് വൈറ്റ് ബ്ലാക്ക് കളർ. സ്പീക്കർ ഗ്രില്ല് കാണാം. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. നമുക്ക് ലോക്ക് ആൻഡ് അൺലോക്ക്, ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഒരു ഫ്ലിപ്പ് കീയാണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള രണ്ട് ഫ്ലിപ്പ് കീസ് ആണ്. നമുക്ക് അതിൻ്റെ എംജിയുടെ ലോഗോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇനി നമുക്ക് ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബേസ് വേരിയൻറ്റ് തൊട്ട് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പ്രീമിയം ഫാബ്രിക്സിലാണ് ആ സീറ്റ് വരുന്നത്. അകത്തൊരു വൈറ്റ് ഫിനിഷിൽ നമുക്ക് ഇവിടെ ആയാലും തൈ സപ്പോർട്ട്സ് ആണെങ്കിലും നല്ല കയറിയിരുന്ന രീതിയിൽ ഒരു പ്രത്യേക ഫീലാണ് ഈ സീറ്റിൽ ശരിക്കും നമുക്ക് ഇരിക്കാനായിട്ട്. ഇനി നമുക്ക് ഇവിടത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഹെഡ്ലൈറ്റിൻ്റെ അല്ല നമ്മുടെ മിറേഴ്സ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനും ഫ്യൂൽ ലിറ്റ് ഓപ്പൺ ചെയ്യാനും ഇവിടെ താഴെയായിട്ടാണ് വരുന്നത്. ഇനി എ സി വൻസിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എ സി വൻസിൻ്റെ ടോപ്പിൽ നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ്. നമ്മുടെ ബെൻസിൻ്റെ കാറുകളിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത സൈസ് എ സി വെൻസാണ് വരുന്നത്. അതിനും അകത്തെല്ലാം ഒരു സിൽവർ ഇൻസൈറ്റ് കാര്യങ്ങൾ വരുന്നു. എം ജി ആസ്റ്ററിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നമ്മൾ കയറിയിരിക്കുമ്പോൾ തന്നെ ഇത് ഒരിക്കലും നമ്മൾ പറയില്ല ഇതൊരു ബേസ് വേരിയൻ്റ് ആണെന്ന്. ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിലെ ബേസ് വേരിയൻ്റിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ എടുത്തു പറയേണ്ട കാര്യം ആദ്യം പറഞ്ഞപോലെ തന്നെ ഈ ടോപ്പിലുള്ള സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ, ഇതെല്ലാം പെട്ട സോഫ്റ്റ് ടച്ച്, നമ്മുടെ ഡാഷ്ബോർഡിലെല്ലാം സോഫ്റ്റ് ടച്ച് ലെതർ മെറ്റീരിയലാണ് ബേസ് വേരിയൻ്റോട്ടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് വേരിയൻ്റിൽ തന്നെ ലെതർ ആപ്ഡായിട്ടുള്ള സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നു. എം ജിയുടെ ഒരു ലോഗോ, താഴെയായിട്ട് നമുക്കുള്ള സിൽവർ ഇൻസേർട്ട് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് കൊടുത്തിട്ട് ടെലസ്കോപ്പിക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. മൾട്ടി ഫംഗ്ഷനിലാണ്. നമുക്ക് ഇടതുവശത്തായിട്ട് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് വരുന്നത്. ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് ക്രൂസ് കൺട്രോൾ കാര്യങ്ങളും തന്നെ വരുന്നില്ല. ഇനി എം ജിയുടെ വാഹനങ്ങളിൽ നമുക്ക് വലതുവശത്തായിട്ട് വരുന്നത് വൈപ്പറിൻ്റെ കൺട്രോൾസും ഇടതുവശത്താണ് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും വരുന്നത്. അത് നമ്മൾക്കിപ്പോൾ നോർമലി നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന എല്ലാ വാഹനങ്ങളിലും ആ യൂണിറ്റുകൾ തിരിഞ്ഞു വരുന്നുണ്ട്. നമുക്കത് യൂസ് ടു ആവാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഇനിയും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബേസ് വേരിയൻറ്റിൽ സ്പീഡോമീറ്ററും ആർ പി എം മീറ്ററും അനലോഗും ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ നടുക്കായിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതൊരു കളർ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിനകത്തിപ്പോൾ ഡോർ ഓപ്പണിങ്ങിൻ്റെ വാണിങ്ങൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒരുവിധം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, ഡിസ്റ്റൻസ് ടു എം ടി, പിന്നെ ഹിൽ ഡിസൈൻ കൺട്രോളിൻ്റെ വാണിങ്, ഹിൽ ഹോൾഡിൻ്റെ വാണിങ്, സീറ്റ് ബെൽറ്റ് റിമൈൻഡർ, അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഉൾപ്പെടുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണ് വരുന്നത്. ഇപ്പോൾ ടോപ്പ് എൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ക്രീനാണ് വരുന്നത്. 9-inch സ്ക്രീനാണ് വരുന്നത്. ഇതിപ്പോൾ രണ്ട് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ പ്ലസ് ഒരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. ഇനി സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബേസ് വേരിയൻറ്റ് ടോപ്പ് എൻഡ് വരെ ആ ഒരു സെയിം 10-inch ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് വരുന്നത്. ഇപ്പോൾ ബേസ് വേരിയൻറ്റിൽ 4 സ്പീക്കറും 2 ടൂട്ടറുള്ളൊരു മ്യൂസിക് സിസ്റ്റമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്യാവശ്യം ടച്ച് റെസ്പോൺസ് കാര്യങ്ങളെല്ലാം വരുന്ന സിസ്റ്റമാണ്. എ സിയുടെ കൺട്രോൾസിൻ്റെ ഇതുവരെ നമുക്ക് ഇതിന് ഈ ഒരു സ്ക്രീനിലാണ് അറിയാൻ പറ്റുക. നമ്മൾ എ സിയുടെ ടെമ്പറേച്ചർ കൂട്ടുന്നതും ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതും എല്ലാം നമുക്ക് ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനിൽ തന്നെയാണ് അതിൻ്റെ ഇൻഡിക്കേഷൻസ് കൊടുത്തിരിക്കുന്നത്. അതിന് ടോപ്പിലായിട്ട് നമുക്കിവിടെ എ സി വെൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിന് ചുറ്റുമുള്ള ഒരു സിൽവർ ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നടുക്കൂടിയായിട്ടാണ് ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ വരുന്നത്. ആ എ സി വെൻസിൽ ആ കൺട്രോൾ ചെയ്യുന്നതിലെല്ലാം ഒരു സിൽവർ ടച്ച് വരുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ 10-inch മ്യൂസിക് സിസ്റ്റം, ബേസ് വേരിയൻ്റ് ടോപ്പ് എൻഡ് വരെ സെയിം മ്യൂസിക് സിസ്റ്റമാണ്. അതിന് താഴെയായിട്ട് മ്യൂസിക് സിസ്റ്റം കൺട്രോൾ ചെയ്യാനുള്ള കുറേ ബട്ടൺസ് കാണാം. അതിനകത്തൊരു ഹോം ബട്ടൺ വരുന്നു, വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ, നമുക്ക്
ഫാൻ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ, ഡീഫോഗറിൻ്റെ ബട്ടൺ, ഫാൻ കുറയ്ക്കാനുള്ള വേറൊരു ബട്ടൺ കൊടുത്തിരിക്കുന്നു, എ സി ഓൺ ഓഫ് ചെയ്യാനുള്ളത്, അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു സ്ക്രീനിൽ ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ ടോഗിൾ ബട്ടണുകൾ താഴെ കൊടുത്തിരിക്കുന്നു. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സിയാണ് ഇതിനകത്ത് വരുന്നത്. അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ USB കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. USB ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോയിന്റ് ഇവിടെ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ കാണാം. പിന്നെ ഒരു ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്, അതിൻ്റെ ഒരു ബട്ടൺ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ അതിന് താഴെയായിട്ട് നമുക്ക് 5-speed മാനുവൽ ഗിയർ ലിവർ, നമുക്ക് പിന്നെ ഇവിടെ ഒരു നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംറെസ്റ്റ് വരുന്നത് ഒരു സോഫ്റ്റ് ടച്ച് ടോപ്പോട് കൂടിയ ഒരു സെൻറ്റർ ആംറെസ്റ്റ് ആണ്. അതിനുള്ള ഒരു ലെതർ ഫിനിഷാണ് ടോപ്പിൽ വരുന്നത്. അതിനകത്ത് അത്യാവശ്യം വേണ്ട ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി നമ്മൾ ഡാഷ് ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ആ ഒരു 3-tone കളറാണ്, അതായത് ബ്ലാക്ക്, ഒരു സിൽവർ, പിന്നെ ഒരു ഓഫ് വൈറ്റ് കളർ വരുന്നു. അതിന് താഴെയായിട്ട് അത്യാവശ്യം സൈസ് ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് ആണ്. ഗ്ലോ ബോക്സിൽ പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഒരു നോർമൽ സൈസിലുള്ള ഒരു ഗ്ലോ ബോക്സ് ആണ് വരുന്നത്. നമ്മൾ ഈ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റിൻ്റെ കംഫോർട്ട് എടുത്ത് പറഞ്ഞേ മതിയാകത്തുള്ളൂ. കാര്യം നല്ല സൈഡ് ബൂസ്റ്റിംഗ് ഒക്കെ ആയിട്ട് ഇവിടെ എല്ലാം നമുക്ക് നല്ല തൈ സപ്പോർട്ട്സ് എല്ലാം കിട്ടുന്ന രീതിയിലുള്ള നല്ല കംഫോർട്ടായിട്ടുള്ള വലിയ സീറ്റുകളാണ്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളാണ് അതിനകത്ത് വരുന്നത്. നമ്മളുടെ സീറ്റ് ബെൽറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. നമുക്കിവിടെ ഗ്രാബ് ഹാൻഡിൽ വരുന്ന സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ്. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് മിറർ കാര്യങ്ങളൊന്നും ഇല്ല. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് മിറർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് സെൻറ്റർ IRVMs മാനുവൽ ഡിമ്മിംഗ് IRVMs ആണ്. നമുക്കിവിടെ IRVനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു USB ടൈപ്പ് ചാർജിങ് പോർട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡാഷ് ക്യാം ആക്സസറി ആയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കണക്ട് ചെയ്ത് നേരെ ഫ്രണ്ടിൽ പിടിപ്പിച്ചാൽ മതി. സാധാരണ കാറുകൾ നമ്മൾ താഴെ നിന്ന് കുത്തി മുകളിലേക്ക് എടുക്കണം. അപ്പോൾ വയർ തൂങ്ങിക്കിടക്കുന്ന ഒരു ഫീലൊന്നും ഇതിനകത്ത് നമുക്ക് ഉണ്ടാവില്ല. പിന്നെ നമുക്കിവിടെ സെൻറ്ററിൽ നമുക്ക് റീഡിംഗ് ലൈറ്റ് കാണാം. അത് LED ആയിട്ടുള്ള റീഡിംഗ് ലൈറ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ നിന്നുള്ള ഫീച്ചേഴ്സ്. ബാക്കി യാത്രക്കാരെ കംഫർട്ട് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഡോർ ഹാൻഡിൽസിൻ്റെ ടോപ്പിലുള്ള ഒരു ക്രോം ഇൻസെർട്ട് വരുന്നു. അത്യാവശ്യം വൈഡ് ആയിട്ട് തുറക്കുന്ന ഡോറുകളാണ്. നമ്മൾ ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാം ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കാണാം. ഇവിടെ എല്ലാം പവർ വിൻഡോൻ്റെ കൺട്രോൾ, ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്ക് ആ ഒരു സിൽവർ കളറിൽ തന്നെ വരുന്നു. ഒരു ഡ്യുവൽ ടോൺ കളറാണ്. ഇവിടെയൊക്കെ നല്ല ലെതർ സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളാണ്. നമുക്ക് സെൻട്രലിൽ ഒരു ആം റെസ്റ്റ് വരുന്നുണ്ട്. അതിനകത്ത് 2 കപ്പ് ഹോൾഡേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കും ഒരു പ്രീമിയം വാഹനങ്ങളിൽ വരുന്ന ടൈപ്പ് 2 കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങൾ അത് ഹോൾഡ് ചെയ്ത് വയ്ക്കാനുള്ള, മീൻസ് അത് ക്ലോസ് ചെയ്ത് വയ്ക്കാനുള്ള ഓപ്ഷൻ. നമുക്കൊരു തേർഡ് പാസഞ്ചർ ഇല്ലായെങ്കിൽ നമുക്ക് കൈയെല്ലാം വെച്ച് സുഖമായിട്ട് റെസ്റ്റ് എടുത്ത് പോകാം. ഒരു തേർഡ് പാസഞ്ചർ ഉണ്ടെങ്കിൽ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ച് 3 പേർക്ക് ഇരിക്കാനായിട്ടുള്ള ഒരു സ്പേസ് വരുന്നുണ്ട്. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളും വരുന്നുണ്ട്. ഇനി നമ്മളകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കിലെ യാത്രക്കാർക്ക് AC വെൻസ് കാണാം. ഇവിടെ വേറെ ചാർജിങ് ബോർഡ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ലെഗ് റൂം കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാസീവായിട്ടുള്ള ലെഗ് റൂമും നീ റൂമും കാണാം. സ്കൂപ്പൗട്ട് ചെയ്തിരിക്കുന്ന സീറ്റുകളാണ്. ഇതിപ്പോൾ സബ് 4 meter വാഹനമല്ല, 4.3 meter ഇതിൻ്റെ സൈസ് വരുന്നത്. അതുകൊണ്ട് ഇൻറ്റീരിയറിലൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളും ഉണ്ട്. നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂം, എനിക്ക് 10-12 centimeter ഹെഡ് റൂം നമുക്ക് ബാലൻസ് ഉണ്ട്. 3 പേർക്കൊക്കെ സുഖമായിട്ടിരിക്കാം. ശരിക്കും 2 പേർക്ക് സെൻറ്റർ ആംറെസ്റ്റ് ഒക്കെ വെച്ച് പോവുകയാണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പ്രീമിയം ഫീലിലൊക്കെ യാത്ര ചെയ്യാം. അല്ല, സെൻറ്റർ പാസഞ്ചർ ഉണ്ടെങ്കിൽ നമ്മളൊരു ചെറിയൊരു ബമ്പിൽ ഇരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ എന്നാലും കാലെല്ലാം കയറ്റി വെച്ച് നമുക്ക് സുഖമായിട്ട് ഇരിക്കാനുള്ള സ്ഥലം തരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡ് കൊടുത്തിട്ടുണ്ട്. വേറെ റീഡിംഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. MG ആസ്റ്ററിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയന്റിൽ നമുക്ക് 2 എയർബാഗാണ് വരുന്നത്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, ഹിൽ ഡിസെൻറ് കൺട്രോൾ, 4 wheel ഡിസ്ക് ബ്രേക്ക്, സീറ്റ് ബെൽറ്റ് റിമൈൻഡർ, അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ബേസ് വേരിയന്റിൽ വാഹനത്തിൽ തന്നെ MG ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് 6 എയർബാഗ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ബേസ് വേരിയന്റിന് 1.5 liter നാച്ചുറൽ ആസ്പിരേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 110 HP ആണ് പവർ വരുന്നത്. 5-speed മാനുവൽ ഗിയർ ബോക്സിൽ മാത്രമാണ് ബേസ് വേരിയന്റ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ ഓൺറോഡ് പ്രൈസ് പറഞ്ഞിരുന്നു, ഏകദേശം 11,75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ബേസ് വേരിയന്റ് ഓൺറോഡ് ഇറക്കാനായിട്ട് പറ്റും. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 15 km/L ആണ്. 15.4 റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് 12 to 14 വരെ മൈലേജ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആവറേജ് ഒരു 13 മൈലേജ് ലഭിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു സെഗ്മെന്റിലെ എന്നല്ല നെക്സ്റ്റ് സെഗ്മെന്റിലെ താഴത്തെ സെഗ്മെന്റിലാണെങ്കിലും ബെസ്റ്റ് കാർ എന്ന് ശരിക്കും MG ആസ്റ്ററിനെ നമ്മൾ വിളിക്കേണ്ടി വരും.
ഇനി ഈ വാഹനത്തിന്റെ എല്ലാവർക്കും ഒരു സംശയമായിരിക്കും, ഇതിന്റെ വാറണ്ടി എങ്ങനെയാണ്, ഇതിന്റെ സർവീസ് കോസ്റ്റ് എങ്ങനെയാണ്. ഇപ്പൊ നിങ്ങളൊരു വോക്സ് വാഗന്റെ വണ്ടി അല്ലെങ്കിൽ ഹ്യുണ്ടായുടെ അല്ലെങ്കിൽ കിയയുടെ വണ്ടി നോക്കുന്ന ആ ഒരു സെയിം സർവീസ് കോസ്റ്റ് തന്നെയാണ് ശരിക്കും എം ജിയുടെ വാഹനങ്ങൾക്കും വരുന്നുള്ളൂ. ഇപ്പൊ ഈ വാഹനം പുതിയതായിട്ട് ഇറങ്ങുമ്പോൾ 3 കൊല്ലം അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടിയാണ് കമ്പനി കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് 2-3 കൊല്ലത്തേക്ക് എക്സ്റ്റെൻഡ് വാറണ്ടി എടുക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ചെയ്തു തരും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ശരിക്കും ഒരു ഇപ്പം ആദ്യം വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞ രീതിയിൽ ഒരു എന്താ നമ്മുടെ പഞ്ച് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ എൻ്റെ ടോപ്പൻ്റെ ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് ആ ഒരു സെയിം പ്രൈസിന് നിങ്ങൾക്ക് ആസ്റ്ററിൻ്റെ ഈ ബേസ് വേരിയൻ്റ് എടുക്കാം. ആസ്റ്ററിൻ്റെ ബേസ് വേരിയൻ്റ് സെയിം സബ് 4 മീറ്റർ അല്ല, അതിലും വലിയ വാഹനമാണ്. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 40,000 രൂപയാണ് ഇതിൻ്റെ ഇൻഷുറൻസ് കോസ്റ്റ് വരിക. ഇപ്പോൾ നിങ്ങളൊരു 11 ലക്ഷം രൂപയുടെ ഏത് വാഹനം എടുത്താലും നിങ്ങൾക്കൊരു 30,000-40,000 രൂപയ്ക്ക് ഇൻഷുറൻസ് കോസ്റ്റ് വരും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റെഗുലർ വ്യൂവേഴ്സാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഈ വീഡിയോ കാണാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. എം ജി റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ 12 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ ഒരു വാഹനം നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എം ജിയുടെ ആസ്റ്ററും കൂടി ഒന്ന് നോക്കുക. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ വാഹനം ഓടിച്ചു നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.